ഇതിലെ കൊല്ലത്തുള്ള കോവിൽത്തോട്ടം പാരിഷിലായിരുന്നു. സെമിനാരിൽ ഒരുമിച്ച് പഠിച്ച എൻ്റെ ബാച്ച്മേറ്റിനടുത്ത പാരിഷ് പ്രീസ്റ്റ്. വളരെ മനോഹരമായ സ്ഥലമാണ്. മുമ്പിൽ തന്നെ കടലാണ്. അപ്പോൾ ഇന്നലെ സൺസെറ്റൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഇവിടെ എന്ത് മനോഹരമായ സ്ഥലത്താണ് നീ ജീവിക്കുന്നത്. അപ്പോൾ അവൻ പറഞ്ഞു, എടാ ഇവിടുത്തെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ആൾക്കാരുടെ വിശ്വാസമാണ്. എൻ്റെ അവൻ കെവിൻ എന്ന് പറഞ്ഞൊരു പയ്യൻ്റെ കാര്യം പറഞ്ഞു. പയ്യൻ എന്ന് പറഞ്ഞാൽ 26 വയസ്സുണ്ട്, മെൻ്റലി ചലഞ്ചാണ്. 6.5 കിലോമീറ്റർ നടന്ന് എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ വരും. ചില സമയത്ത് അവൻ വീട്ടിലോട്ട് തിരിച്ചു പോകാറൊന്നുമില്ല, പള്ളി തന്നെ കിടക്കും. ഒരു ദിവസം അച്ഛൻ എഴുന്നേറ്റപ്പോഴേക്കും ഇവൻ ഒരു ചെറിയ ഗ്രോട്ടം ഉണ്ട് മാതാവിൻ്റെ, അവിടെ കിടന്ന് ഉറങ്ങിയാണ്. അപ്പം അച്ഛൻ ചോദിച്ചു, വീട്ടിൽ പോയില്ലേ? ഇല്ല. അപ്പം നിനക്ക് പേടിയില്ല ഇവിടെ ഒറ്റക്ക് കിടക്കാൻ? അപ്പം അവൻ പറഞ്ഞു, ഞാൻ മാതാവിൻ്റെ മടിയിലല്ലേ കിടക്കുന്നത്, എന്തിനാണ് പേടിക്കുന്നേ? ഇന്നത്തെ ഗോസ്പലിൽ ഈശോ വളരെ ഹാപ്പിയാണ്. കാരണം വെളിപാടുകൾ ബുദ്ധിമാന്മാർക്ക് നൽകാതെ അവരൊന്ന് മറച്ചു വെച്ച് കുഞ്ഞുങ്ങൾക്ക് നൽകിയതിനാണ് ഈശോ ദൈവത്തെ വാഴ്ത്തുന്നത്. കുഞ്ഞിനെപ്പോലെയുള്ളൊരു വിശ്വാസം, കുഞ്ഞിനെപ്പോലെയുള്ള തുറന്ന മനസ്സും ആശ്രയിക്കുന്നൊരു മനസ്സും, അതാണ് വചനത്തിന് വളരാനുള്ള വളക്കൂറുള്ള മണ്ണെന്ന് പറയാം. പേഴ്സണലി ചിന്തിക്കുമ്പോൾ ഈ അറിവ് വെച്ചിട്ട് കാര്യങ്ങൾ അളക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അറിവ് വെച്ച് അളവുകോൽ അറിവാകുമ്പോഴേക്കും വിശ്വാസത്തിൻ്റെ അളവ് നന്നായിട്ട് കുറയുന്നുണ്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ചില അത്ഭുതങ്ങൾ കാണുമ്പോൾ ഇതെന്ത് പൊട്ടത്തരമാണ്, ഇതൊക്കെ എങ്ങനെയാണ് അത്ഭുതങ്ങളാവണമെന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ ഈ പൊട്ടത്തരത്തെയല്ലേ ഈശോ ഇന്നത്തെ ഗോസ്പലിൽ വാഴ്ത്തുന്നത്.